തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ യാമിനെ രൂപയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷേ യാമിനെ, അന്നത്തെ ദിവസം എൻ്റെ മോനും മരുമോളും മോളും പാറുമോളും ഒക്കെ ഉണ്ടാവും, എനിക്ക് അവരുടെ വെഡിങ് ആനിവേഴ്സറിൽ പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് യാമിന്. ആ പക്ഷേ മാഡം, അതെങ്ങനെ ശരിയാവും? അവിടെ മാഡം വെഡിങ് ആനിവേഴ്സറിക്ക് പോയാലും മാഡം വെറുക്കുന്ന ഒരാളുണ്ട്, പിള്ളേരുടെ അച്ഛൻ. അവരെ മാഡത്തിന് കാണാം, അയാളെ മാഡത്തിന് കാണാൻ പറ്റുമോ? അങ്ങനെ കണ്ട മാഡത്തിന് സഹിക്കുമോ? പക്ഷേ മാഡം, എനിക്കൊരു സംശയമുണ്ട്. ഈ മക്കളെന്ന് പറയുന്നത് സത്യസന്ധമുള്ളവരും നല്ലവരുമാ. അങ്ങനെയുള്ളപ്പോൾ ഫ്രോഡായ ഒരു അച്ഛനെ അവർ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും ഇത്രയും കൊല്ലം അമ്മ വളർത്തി വലുതാക്കിയിട്ട് ആ അച്ഛന് വേണ്ടി അമ്മയെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല മാഡം മാഡത്തിൻ്റെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും അതൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് യാമിനെ. എൻ്റെ മക്കൾക്ക് നന്നായിട്ട് കാര്യവരമുള്ളവരാ, അവർ നന്നായിട്ട് ചിന്തിക്കുന്നവരാ. എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവരുടെ അച്ഛൻ സത്യസന്ധനാണോ ഇനി കുറ്റം ചെയ്തവനാണോ എന്ന് എനിക്ക് മാത്രമേ കണ്ടുപിടിക്കേണ്ടതുള്ളൂ. എൻ്റെ കൺമുൻപിൽ കണ്ട കാഴ്ചകൾ എനിക്കതങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല യാമിനി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അങ്ങേരെ അകറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷേ കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്ന് ഇനിയും കണ്ടെത്തണം. അന്ന് എൻ്റെ കണ്ണിന് മുന്നിൽ കണ്ട കാഴ്ചകൾ എന്താണ്, അതിൻ്റെ പിന്നാമ്പുറത്തെ കളികൾ എന്തൊക്കെയാണ്, എല്ലാം ഓരോന്നായിട്ട് എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് യാമിനി. എന്തായാലും മാഡം അവിടെ എങ്ങനെ പോകും അറിയില്ല. എന്നാൽ മാഡം ഒരു കാര്യം ചെയ്യ്, അവിടെ എന്തായാലും മാഡത്തിന് പോകാൻ പറ്റില്ല. അതിനേക്കാൾ നല്ലത് മാഡം ചെന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, മക്കൾക്ക് നല്ല ആയുസ്സും ആരോഗ്യവും കൊടുക്കണമെന്ന്. മാഡത്തിൻ്റെ പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ടെങ്കിൽ അവരെന്നും സന്തോഷമായിരിക്കും, വിജയിച്ച് നടക്കും, അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ രൂപ ഇല്ല യാമിനി, ആ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് പങ്കെടുക്കണം. ഇതെൻ്റെ വാശിയാണ്, എന്ത് വില കൊടുത്തും ഞാൻ അതിന് പങ്കെടുത്തിരിക്കും. പക്ഷെ അത് എങ്ങനെ സാധിക്കും മാഡം, അതൊക്കെയുണ്ട് എന്നും പറഞ്ഞ് രൂപ അകത്തേക്ക് പോയി. അപ്പോൾ യാമിനി ആലോചിക്കുക, അതെങ്ങനെ സാധിക്കും? മാഡത്തെ കണ്ട പ്രശ്നമാവില്ലേ, പിന്നെ അവർ കള്ളത്തരമൊക്കെ പൊളിക്കില്ലേ, അപ്പോൾ എല്ലാം ആ ദുഷ്ടക്കൂട്ടങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, പിന്നെ എങ്ങനെയാണ് മാഡം അവിടേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും ഷാരിയെയും സരയുനെയുമാണ്. അച്ഛ കണ്ടു അച്ഛ, വിഷു കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു ആഘോഷം കൂടെ നടക്കാൻ പോകുന്നു, അവൻ്റെ അവളുടെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ അവരെ ആഘോഷിക്കാൻ സമ്മതിക്കരുത് അച്ഛാ, അങ്ങനെ അവർ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണ്ട എൻ്റെ മോളെ, അത് നമുക്കെങ്ങനെ തടയാൻ പറ്റും? അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി, അതുകൊണ്ട് അവർ വെഡിങ് ആനിവേഴ്സറി നടത്തുന്നു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ലല്ലോ, 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് വെഡിങ് ആനിവേഴ്സറി നടത്താൻ പറ്റുന്നത്? അച്ഛാ അവിടെ ആഘോഷം നടക്കുന്നുണ്ടെങ്കിൽ എനിക്കും ആഘോഷിക്കണം. എന്താ മോളെ നമ്മൾ ആഘോഷിക്കുക? മോൾ എന്തൊക്കെയാ പറയുന്നത്? അച്ഛാ നമുക്ക് 1-ാം മാസം ആഘോഷിച്ചാലോ? 1-ാം മാസമോ, അതെന്താ എന്നും രാഹുൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഷാരിയും, അതേ മോളെ, മോള് പറഞ്ഞത് അമ്മയ്ക്കും മനസ്സിലായില്ല, എന്താ ഈ 1-ാം മാസം? അത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് 1 മാസം തികയല്ലേ, കുഞ്ഞിൻ്റെ വളർച്ച 1 മാസത്തിലേക്ക് എത്തിയിരിക്കുന്നു, അതിൻ്റെ ആഘോഷം. ആ അത് മോള് പറഞ്ഞത് നല്ലതാ രാഹുൽ ഏട്ടാ, എന്തായാലും നമുക്ക് 1-ാം മാസം ആഘോഷിക്കാം. എൻ്റെ ഷാരി നിനക്ക് വട്ടുപിടിച്ചോ, 5-ാം മാസമോ 7-ാം മാസമോ ഒക്കെ ആഘോഷിക്കും, ഇതെന്തൊരു ആഘോഷമായി 1-ാം മാസം? എൻ്റെ അച്ഛാ ഇത് നമ്മൾ വേണോന്ന് വെച്ചാൽ ആഘോഷിക്കുന്നതല്ലോ, ആ കിരണിനെയും കല്യാണിയും തോപ്പിക്കാൻ വേണ്ടി ആഘോഷിക്കുന്നതല്ലേ, അതുകൊണ്ട് ആഘോഷം നടക്കണം. 1-ാം മാസം ആഘോഷം അത് സൂപ്പറായിട്ട് നടത്തണം. ഹാ എൻ്റെ മോളെ അതൊക്കെ നടക്കുമോ? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ 1-ാം മാസത്തെ ആഘോഷം എന്നൊക്കെ? അച്ഛാ വിശ്വസിപ്പിക്കണം. അപ്പുറത്തൊരാഘോഷം നടക്കുമ്പോൾ ഇപ്പുറത്തൊന്നും ഇല്ലാതിരിക്കുന്നത് എനിക്കിഷ്ടമല്ല അച്ഛാ. അത് മാത്രമല്ല, അപ്പുറത്ത് അവരെ ആഘോഷിച്ച് അടിച്ചു പൊളിക്കുന്നത് നമ്മളെ കാണിക്കാനാണ്, അപ്പോൾ നമുക്കും ആഘോഷിക്കണ്ടേ? എന്നാൽ ശരി, മോളുടെ ഇഷ്ടം, അച്ഛൻ വേണ്ടാന്ന് വെക്കുന്നില്ല, മോൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മതി, അച്ഛൻ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാൻ തയ്യാറാ. ആ മോളെ എന്നാ പിന്നെ അതിയെന്ന് വെച്ച് താമസിപ്പിക്കണ്ട, മനുമോനോട് പോയി കാര്യങ്ങൾ പറ. ആ മനുവേട്ട സമ്മതിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും ആഘോഷിക്കാൻ ഞാൻ തയ്യാറാ എന്നും സറിയും. ആ അതെ, ഇതൊക്കെ പറഞ്ഞ് മോനെ സമ്മതിപ്പിക്കേണ്ടത് മോളുടെ ആവശ്യമാണ്, മോള് ചെല്ല് അവനെ പോയി സോപ്പിടും എന്നും പറഞ്ഞ് ഷാരി സരയുവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. സരയു പോയി കഴിഞ്ഞതും അതേ രാഹുലേട്ടാ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, മോളുടെ 1-ാം മാസത്തെ ചടങ്ങ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നു. പക്ഷേ ഷാരി എനിക്കാണെങ്കിൽ ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, കാരണം 1 മാസം ആഘോഷിക്കുമെന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴല്ലേ ഇതൊക്കെ ആഘോഷിക്കണേ 1-ാമത്തെ ബർത്ത്ഡേ ഒക്കെ. ഹാ കുഞ്ഞ് വയറ്റിലാണെങ്കിലും ആഘോഷിക്കാം, 1 മാസം വരെ നമ്മുടെ മോള് സന്തോഷമായിട്ടിരുന്നില്ലേ, ഇനി അടുത്ത 2-ാം മാസം വരെ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അതും ആഘോഷിക്കണം. ഇനി അങ്ങോട്ട് മാസം മാസം ആഘോഷമായിരിക്കണം നമ്മുടെ
വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ശരി ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അതെ, ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ പോലെ സരയുവിനൊത്ത അമ്മ തന്നെ. ഇതേസമയം മനോഹരനെയാണ് കാണിക്കുന്നത്. മനോഹരനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് വയ്യ, ഷേ ആകെ വല്ലാതെ ബോറടിക്കുന്നല്ലോ, വെളിയിലും ഇറങ്ങാൻ വയ്യ, ജനലും തുറക്കാൻ വയ്യ, ഒരു പിടിയും കിട്ടുന്നില്ല, ഈ വീടിനകത്ത് തന്നെ കുത്തിയിരുന്നിട്ട് കലി കയറുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ്. കമ്പനിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച അവിടെ ആ രാക്ഷസി, ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചാൽ ഇവിടെയാണെങ്കിൽ ഇവിടത്തെ രാക്ഷസി, ഇനിയിപ്പോൾ എങ്ങോട്ടാ പോവുക, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ സരയും മനുവേട്ടാ. എന്താ സരയു? ആ മനുവേട്ടാ, നമ്മളിവിടെ ഒരു ആഘോഷം ആഘോഷിക്കാൻ പോവുക. എന്താഘോഷം? ഒന്നാം മാസം. ഒന്നാം മാസോ? കുഞ്ഞിന്റെ ഒന്നാം മാസം. അതിന് കുഞ്ഞ് ജനിച്ചില്ലല്ലോ എന്നും മനോഹർ. ഹ, കുഞ്ഞ് ജനിച്ചാലും ജനിച്ചില്ലെങ്കിലും ജനിക്കുന്നതിന് മുമ്പുള്ള ഒന്നാം മാസത്തെ ആഘോഷത്തിന്റെ കാര്യവും ഞാനീ പറയുന്നേ. എന്റെ സരിയു, നിനക്ക് പ്രാന്താണോ? ഒന്നാം മാസം ആരെങ്കിലും ആഘോഷിച്ചു നീ കേട്ടിട്ടുണ്ടോ? ഇല്ല മനുവേട്ട. പിന്നെ എന്തിനാ വെറുതെ ആഘോഷിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ ഉണ്ടാക്കുവാണോ എന്നും മനോഹർ ചോദിക്കുക. അത് കേട്ടതും, അതൊന്നും അല്ല മനുവേട്ട, ഈ ആഘോഷം ആഘോഷിക്കാൻ ഒരു കാരണമുണ്ട്. അപ്പുറത്ത് അവന്റെയും അവളുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുക, അവര് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവുക. അവരെന്തിനാ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്? നമ്മളെ കാണിക്കാൻ. ഏ, ആഡംബരമായിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച് നമ്മളെ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളും ഒന്നാം മാസത്തെ ചടങ്ങ് ആഘോഷിക്കണമെന്നാ എന്റെ അഭിപ്രായം. എന്റെ സരിയു, അവരാഘോഷിക്കുന്നത് ന്യായമായിട്ടുള്ളൊരു ചടങ്ങ്, നമ്മളോ ഒരു ന്യായവും ഇല്ലാത്തൊരു ചടങ്ങ്. അതെന്താ ഈ ഒന്നാം മാസ ചടങ്ങ്? ദേ വെറുതെ ഇങ്ങനെ കാശി മുടിക്കാൻ വേണ്ടി ഓരോരോ ആഘോഷങ്ങൾ നടത്തുന്നത് ശരിയായ കാര്യമല്ല സരിയു. എന്റെ മനുവേട്ട, എനിക്ക് ആഘോഷിച്ചേ പറ്റൂ, എനിക്ക് നല്ല സങ്കടമുണ്ട്. അങ്ങനെ ഇപ്പൊ അവനും അവളും സന്തോഷിക്കണ്ട. അത് മാത്രമല്ല, ഭാര്യ ഗർഭിണിയായപ്പോ അയൽവക്കത്തെ പെണ്ണിന്റെ പിന്നാലെ പോയവനല്ലേ അവൻ. അങ്ങനെയുള്ളപ്പോ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് എന്തായാലും നമ്മളും ആഘോഷിക്കണം. എന്നിട്ട് നമ്മുടെ ആഘോഷമായിരിക്കണം അടിച്ചു പൊളിക്കേണ്ടത്. അവന്മാര് നമ്മൾ ആഘോഷിക്കുന്നത് കണ്ട് കണ്ണു തള്ളി നിൽക്കണം. അതൊക്കെ കേട്ടത് മനോഹർ. എന്റെ സരിയു, നിനക്ക് തലയ്ക്ക് പ്രാന്ത, വാശി പിടിച്ച് മനസ്സരിച്ച് നടക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. ദേ നമ്മൾ ഇതുപോലെ കാശൊക്കെ ഇത്ര മുടിച്ചു കളയുമ്പോൾ പട്ടിണി പാവങ്ങൾ എന്തോരം ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മൾ ഈ അനാവശ്യമായിട്ട് ചെലവാക്കുന്നതെല്ലാം അവർക്ക് സഹായിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാവും. എന്റെ മനുവേട്ട, പാവങ്ങളുടെ സിമ്പതിയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അപ്പുറത്തുള്ളവന്മാരെ തോൽപ്പിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതെ, ആയിക്കോട്ടെ, അതിന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ളത് നമുക്ക് ആഘോഷിച്ച പോരെ. ഇപ്പോഴേ വേണോ? ഇപ്പോഴേ വേണം. ജനിക്കുന്നതിന് മുമ്പ് ആഘോഷിക്കുന്നതായിരിക്കും മനുവേട്ട നല്ലത്. അതേ നിലനിൽക്കൂ, ജനിച്ചു കഴിഞ്ഞ് ആഘോഷിക്കുന്ന ഒന്നും ഒരു രസം ഉണ്ടാവില്ലെന്നേ എന്നൊക്കെ പറഞ്ഞ് സരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. സരി പോയി കഴിഞ്ഞതും മനോഹർ, ഷു ഇവൾക്കൊക്കെ വട്ടാന്നാ തോന്നുന്നേ, വെറുതെ ഒരാവശ്യമില്ലാതെ പണം ഇങ്ങനെ വാരിക്കോരി ചെലവാക്കുക. ആഘോഷങ്ങളാണ് പോലും ആഘോഷങ്ങൾ, ഇവൾക്കൊന്നും വേറെ പണിയില്ലേ? ഒന്നാം മാസം ആഘോഷിക്കാൻ പോകുന്നു പോലും. ഓ, ഇവിടെ നിന്ന് ഇനി എപ്പോഴാണോ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് രൂപയും ചായക്കടയിലെ വലിയമ്മയാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ എന്തായാലും മാഡത്തിന് നല്ല ആഗ്രഹമുണ്ടല്ലേ മക്കളുടെ വെഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കാൻ. അതെ അമ്മേ, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവരെ കാണണമെന്നും അവരുടെ അടുത്ത് പോയി നിൽക്കണമെന്നും അവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കണമെന്നും അവരെ അനുഗ്രഹിക്കണമെന്നൊക്കെ. ആ അപ്പോൾ പിന്നെ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്തായാലും മാഡത്തിന് ഒളിച്ചു നിന്നൊക്കെ കാണുന്നതിനേക്കാൾ നല്ലതായിരിക്കും. എന്ത് വഴിയമ്മേ എന്നും രൂപ ചോദിക്കുകയാണ്. അത് പിന്നെ ഇതിപ്പോൾ നോയമ്പ് മാസമൊക്കെ അല്ലേ. നമുക്ക് ഒരു മുസ്ലിം വേഷത്തിൽ വന്നാലോ? മുസ്ലിം വേഷോ? അതെ, പർദയൊക്കെ ധരിച്ച് എൻ്റെ വീടിനടുത്തുള്ള ഒരു താത്തയാണെന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. മാഡം അങ്ങനെ വന്നാൽ മതി, അപ്പോൾ കണ്ണ് നിറയെ മക്കളെ കാണാം, മനസ്സ് നിറയെ സന്തോഷിക്കുകയും ചെയ്യാം. അത് കേട്ടത് രൂപ, അതൊക്കെ ശരിയാവുമോ? അവർ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? ഏയ്, അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും മക്കൾ കണ്ടുപിടിക്കില്ല. കാരണം പർദയിട്ടവരുടെ ഒന്നും മുഖം കാണണമെന്ന് ആരും നിർബന്ധം പിടിക്കാറില്ലല്ലോ. മാഡത്തിൻ്റെ മുഖം ആരെയും കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം. അത് മാത്രമല്ല, മാഡം വരുമ്പോൾ ഇഷ്ടം പോലെ പലഹാരങ്ങളും സാധനങ്ങളും നോയമ്പ് മാസം ആയതുകൊണ്ട് എല്ലാ ഇതും കൊണ്ടുവരുമെന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്യാം. മാഡത്തിന് എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ തോന്നുന്നത് എല്ലാം വാങ്ങിച്ചോ. അയ്യോ, എനിക്കൊന്ന് ആലോചിക്കണം അമ്മേ, കാരണം ഇതൊക്കെ റിസ്ക് ഉള്ള പണിയല്ലേ. പർദ ഇട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ? ആ മാഡത്തിൻ്റെ ആഗ്രഹം എന്താ? മാഡത്തിൻ്റെ മക്കളെയും മരുമോളെയും മോളെയും പിന്നെ പാറുമോളെയും ഒക്കെ കാണണമെന്നല്ലേ. അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവണം മാഡം. ഇത്തിരി പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. അതുകൊണ്ട് മാഡത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സഹായിക്കാം. എനിക്കൊന്ന് ആലോചിക്കണം, നന്നായിട്ട് ആലോചിക്കുക. പിന്നെ അധികം ദിവസമൊന്നുമില്ല, വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് തലയിലേക്ക് വന്ന് കയറി കഴിഞ്ഞു.
ഡേ, ഇനിയിപ്പോൾ ആലോചിക്കാൻ സമയമില്ല. അതുകൊണ്ട് മാഡം എത്രയും പെട്ടെന്ന് ആലോചിച്ചാൽ മാഡത്തിന് കൊള്ളാം, ഇല്ലെങ്കിൽ പിന്നെ വെഡിങ് ആനിവേഴ്സറിയും കൈവിട്ടു പോകും, മക്കളെ കാണാനുള്ള ആഗ്രഹവും. ആ എന്നാൽ പിന്നെ ശരി അമ്മ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ അമ്മയെ വിളിച്ചോളാം, എല്ലാം ആലോചിച്ച് കഴിഞ്ഞ് എന്താ തീരുമാനമെന്ന് അമ്മയോട് ഞാൻ പറയാം. ആ ശരി മാഡം, മാഡം ധൈര്യമായിട്ട് പോയിട്ട് വാ, മക്കളെ കാണാനുള്ള മാഡത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും, പിന്നെയും ഞാനും എന്നും പറഞ്ഞ് ആ വലിയമ്മ രൂപയ്ക്ക് വാക്ക് കൊടുക്കുക. ഇത് കേട്ടതും രൂപ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. എൻ്റെ ഭഗവാനെ, ആ അമ്മയ്ക്ക് ആ അമ്മയുടെ മക്കളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പറതയിട്ടിട്ടായാലും മുഖം മറച്ചിട്ടായാലും അതിനുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കണേ എന്നും പറഞ്ഞ് വലിയമ്മയും പോയി. ഇതേസമയം സരയു ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ബലൂണും തൂക്കി അങ്ങനെ ഇതൊക്കെ തൂക്കിക്കൊണ്ടിരിക്കുക. അമ്മ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട് മോളെ. അല്ല മോളെ, ഇനി അടുത്ത ചെക്കപ്പിന് എപ്പോഴാണ് പോകേണ്ടത് എന്നും സരു ഷാരിയുടെ ചോദ്യം കേട്ട് സരയു ഒന്ന് ഞെട്ടി. ദൈവമേ, അടുത്ത ചെക്കപ്പോ? അതിനി ചെക്കപ്പിന് ഞാൻ എന്തിനാ പോകുന്നേ? എന്താ മോളെ ഒന്നും മിണ്ടാത്തേ? ആ അത് ഉടനെ പോകണമേ. ആ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ ഡോക്ടറോട് ചോദിക്കണം. അത് മാത്രമല്ല, ഈ സമയത്ത് മോക്ക് എന്തൊക്കെയാ കൊടുക്കേണ്ടതെന്നും ചോദിക്കണം. ആ ഞാനൊരമ്മ തന്നെയാ, പക്ഷേ എന്നേക്കാൾ കൂടുതൽ ഡോക്ടർ പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോയാലേ, ദേ അപ്പുറത്ത് ആ മിണ്ടാത്ത പിശാശിന് ജനിക്കുന്ന കുഞ്ഞിനേക്കാൾ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും എൻ്റെ മോക്ക് ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അമ്മ ഡോക്ടറിൻ്റെ വാക്ക് മാത്രമേ കേൾക്കൂ. ഡോക്ടറിനോട് നമുക്ക് ചോദിക്കട്ടെ മോളെ എന്തൊക്കെയാ കഴിക്കേണ്ടതെന്ന്. അത് കേട്ടതും സരിയും ആയിക്കോട്ടെ അമ്മേ, അതിനെന്താ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പാറുമോള് വെളിയിലേക്ക് വരിക. അവിടുത്തെ ആഘോഷത്തിൻ്റെ എന്താണെന്നൊന്നും അറിയാതെ പാറു ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ഓ എന്താണാവോ ആഘോഷിക്കാൻ പോകുന്നത്, എന്തൊക്കെയോ കെട്ടി കൂട്ടുന്നുണ്ട്, ആർക്കറിയാം, വട്ടാണ് ഇതുങ്ങൾക്കൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കല്യാണി വന്നു. എന്താ എന്ത് പറ്റി എന്നും കല്യാണി ആങ്ങിയ ഭാഷ പാറുവിനോട് ചോദിക്കുക. എന്ത് പറ്റിയെന്നോ, ദേ നോക്ക് അപ്പുറത്തെ വീട്ടിൽ ബലൂണും തോരണം ഒക്കെ കെട്ടുന്നുണ്ട്, എന്താ ആഘോഷം എന്നൊന്നും അറിയാൻ പാടില്ല. ആ ഒരുപക്ഷെ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുമല്ലേ, ചിലപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കാണും, അതിനു വേണ്ടി നമ്മളെ കാണിക്കാനുള്ള ആഘോഷമായിട്ട് പോയിരിക്കുക, അത് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുമായിരിക്കും. അപ്പുറത്തുള്ളവളല്ലേ ആള്, എന്താഘോഷമാണെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തായിരിക്കും ആഘോഷിക്കാൻ പോകുന്നത്, അവരെന്തെങ്കിലും ആഘോഷിക്കട്ടെ മോളെ എന്നും കല്യാണി. അത് കേട്ടതും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ആൻറ്റി, ആ സരയും എട്ടുകാലിക്ക് ഇത്തിരി വേഷം കെട്ട് കൂടുതലല്ലേ ആൻറ്റി എന്നൊക്കെ. സാരില്ല, നമ്മളൊന്നും അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, അങ്ങോട്ട് നോക്കാതിരുന്ന പോരെ, അതെങ്ങനെ നോക്കാതിരിക്കാൻ പറ്റും, ഈ വീട്ടിൽ നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയ നേരെ കാണുന്നത് ആ വീടല്ലേ എന്നും പാറുമോള്. അപ്പോഴേക്കും കിരൺ വന്നു. എന്താ എന്തു പറ്റി? അപ്പൊ നമ്മുടെ പാറു, ഇതേ നോക്കങ്ങളെ, ഇവിടെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോകുന്നത് അറിഞ്ഞു കാണും, അതിൻ്റെ തോരണം കെട്ടൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുക, വെറുതെ ആവശ്യമില്ലാതെ ഓരോരോ ആഘോഷങ്ങൾ ആഘോഷിക്കാനായിട്ട്, വേറെ പണിയൊന്നുമില്ല ഇവളുമാർക്കൊന്നും. ആഘോഷിക്കട്ടെ മോളെ, അവരെന്ത് വേണമെങ്കിലും ആഘോഷിച്ചോട്ടെ, അവരാഘോഷിക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ, പക്ഷെ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാ, അതുകൊണ്ട് നമ്മളിത് വലുതായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് കരുതിയതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെ ആഘോഷിച്ചാലും ഇനി അമ്മയില്ലാത്തൊരാഘോഷം അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല. പിന്നെ അച്ഛൻ്റെയും സോണിയുടെയും ബൈജുൻ്റെയും ഒക്കെ നിർബന്ധ പ്രകാരമാണ് ഇതിപ്പോൾ ആഘോഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് വരെ, ഇല്ലെങ്കിൽ ചെറിയൊരു കേക്ക് മുറിച്ച് ഇതങ്ങോട്ട് മാറ്റായിരുന്നു. അച്ഛൻ അത്രയ്ക്ക് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ടാണ് സമ്മതിച്ചത് തന്നെ, അല്ലെങ്കിൽ തന്നെ അമ്മയില്ലാതെ എന്താ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് കിരൺ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ സരയു കിരണിനെ കണ്ടു. ദേ അമ്മേ, ദേ അവനെ വന്ന് നിൽപ്പുണ്ട്, വാ നമുക്ക് കളിയാക്കാം എന്നും പറഞ്ഞ് ശാരിയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരിക. ഇടാ നോക്കിയടാ, എൻ്റെ മോൾക്കേ ഒന്നാം മാസം ആഘോഷിക്കാൻ പോവുക, ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് ആഘോഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ, ഒന്നും രണ്ടും മൂന്നും മാസം നാലും പത്തും മാസം ഒക്കെ ആഘോഷിക്കും. അത് കേട്ടത് കിരൺ, ആഘോഷിക്ക് ആഘോഷിക്ക്, നന്നായിട്ട് ആഘോഷിക്ക്, അവസാനം കരയാതിരുന്നാൽ ശരി, ഒന്ന് പോടാ. അതേ ആഘോഷങ്ങൾക്കിടയിൽ അവസാനം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഈ സന്തോഷമൊക്കെ മുഖത്തുണ്ടാവണം, നീ പോടാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ സഹിച്ചു എന്നും സരിയു. ഇത് കേട്ടതും നീ പോടി, അപ്പോൾ സരിയു നീ പോടാ, നീ പൊടി മാങ്ങാ തലച്ചി എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ അകത്തേക്ക് പോയി ദേഷ്യപ്പെട്ട്. അപ്പോൾ പാറുമോള് ഡീ എട്ടുകാലി നിന്നെ ഞാനിന്ന് എന്നും പറഞ്ഞ് നമ്മുടെ സരയുവിനെ അടിക്കാനായിട്ട് ഇറങ്ങുക. അപ്പോഴേക്ക് കല്യാണി പിടിച്ച് വലിച്ചു. മോളെ വേണ്ട, വെറുതെ പ്രശ്നത്തിന് നിൽക്കണ്ട. അപ്പോൾ സരയു, അമ്മേ ആ കുരുത്തം കെട്ട പിശാശ് പുറത്ത് നിൽപ്പുണ്ട്, നമുക്ക് പോകാം വാ എന്നും പറഞ്ഞ് ശാരിയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശോ ഈ ദുഷ്ടക്കൂട്ടങ്ങൾക്കൊന്നും ഒരിക്കലും മരണമില്ലേ എന്നും പറഞ്ഞ് പാറു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ എന്ന് കല്യാണി. ഒന്ന് പോവാൻറ്റി, എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചങ്കത്ത് കത്തി കുത്തി ഇറക്കിയാലും ആൻറ്റി ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ല, എൻ്റെ കയ്യിൽ നല്ല ആറ്റം ബോംബുണ്ട്, എടുത്ത് എറിയും ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് എന്നും പറഞ്ഞ് പാറു ഭയങ്കര കലിപ്പിലകത്തേക്ക് പോവുക. ഇതേസമയം രൂപയാണ് കാണിക്കുന്നത്. സരി പോയി രൂപേനെ ഫോൺ വിളിക്കുക. ഹലോ ആൻറ്റി. ആ എന്താ മോളെ?
ആൻറ്റി ഒരു കാര്യം അറിഞ്ഞോ? എന്ത് കാര്യം? അപ്പുറത്തെ വീട്ടിലെ വെഡിങ് ആനിവേഴ്സറിയുടെ ചടങ്ങ് നടക്കാൻ പോവുക. ഓ, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം ആയില്ലേ? ആ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല മോളെ എന്നും രൂപ. പക്ഷേ ആൻറ്റി, അങ്ങനെ അവരാഘോഷിക്കുന്ന എന്തിനാ? ഞങ്ങളെ കാണിക്ക. അപ്പോ നമ്മളൊരു കാര്യം ചെയ്യണ്ടേ? നമ്മളെന്ത് ചെയ്യാനാ മോളെ? നിങ്ങൾക്ക് ആഘോഷമൊന്നും ആഘോഷിക്കാനായിട്ടില്ലല്ലോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസമല്ലേ ആയുള്ളൂ എന്നും രൂപയുടെ ചോദ്യം. ഇത് കേട്ടതും നമ്മുടെ സരിയു, ആൻറ്റി അവരാഘോഷിക്കുമ്പോൾ നമ്മളും ആഘോഷിക്കണം. നമ്മളെന്താ ആഘോഷിക്കാൻ പോകുന്നെന്നറിയാമോ? 1-ാം മാസ ചടങ്ങ്. 1-ാം മാസ ചടങ്ങോ? അതെന്താ മോളെ എന്നും രൂപ. അത് പിന്നെ എൻ്റെ വയറ്റിൽ കുഞ്ഞു ഉണ്ടായിട്ട് 1 മാസം തികയുമല്ലേ അതിൻ്റെ ആഘോഷം. അയ്യേ, അതൊക്കെ ആഘോഷിക്കാറുണ്ടോ മോളെ? അവരാഘോഷിക്കുന്നത് ഒരു ചടങ്ങാണ്, നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഒരു ചടങ്ങാണോ? ആൻറ്റി, ചടങ്ങല്ലെങ്കിൽ ചടങ്ങാക്കണം. അതാണിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ആ കിരണം കല്യാണിയും തോക്കണം. പിന്നെ അതും മാത്രമല്ല, അന്നത്തെ ആ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഇവിടെ ആഘോഷം നടക്കുമ്പോൾ ആൻറ്റി ഇവിടെ നിൽക്കുന്നതായിരിക്കും എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കിരണിനെയും കല്യാണിയും തോപ്പിക്കാൻ ഇതൊരവസരവുമായിരിക്കും എന്നും. ഇത് കേട്ടത് രൂപ, എൻ്റെ മരുമോളുടെയും മോൻ്റെ അടുത്ത് പോയി നിൽക്കാനാടി എൻ്റെ ആഗ്രഹം. അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ. അതിനിടയിലാണ് നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന കാര്യം നീ പറയുന്നത്. 1-ാം മാസ ചടങ്ങ് ആഘോഷിക്കാൻ പോകണു പോലും. ആൻറ്റി എന്തോന്നും മിണ്ടാതെ, ഞാൻ വരാം മോളെ. മോള് പറഞ്ഞാൽ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്നാൽ ശരി ആൻറ്റി, ആൻറ്റി പെട്ടെന്ന് വരണേ എന്നും പറഞ്ഞ് നമ്മുടെ സരിയു ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ യാമിനി, എന്താ മാഡം, എന്ത് പറ്റി? യാമിനി, ഈ 1-ാം മാസ ചടങ്ങൊക്കെ ആഘോഷിക്കോ? 5-ാം മാസം 7-ാം മാസം ആഘോഷിക്കാറുണ്ട് മാഡം. ആ, എന്നാലേ എൻ്റെ അനന്തരവൾ 1-ാം മാസ ചടങ്ങും ആഘോഷിക്കാൻ തുടങ്ങുക. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ മക്കളുടെ അടുത്തേക്കല്ലേ, അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് യാമിനി. ആണോ മാഡം? മാഡം അപ്പോൾ ഉറപ്പായിട്ടും കിരൺ സാറിൻ്റെയും കല്യാണിയുടെ അടുത്തേക്ക് പോകുമോ? അതെ യാമിനി, ഞാൻ പോകും. എൻ്റെ മക്കളുടെ വെഡിങ് ആനിവേഴ്സറിയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്യും. ഇനി അതിനുള്ള പടപ്പുറപ്പാടിലാണ് ഞാൻ, അതിനുള്ള വഴിയും കണ്ടെത്തി കഴിഞ്ഞു എന്നും പറഞ്ഞ് രൂപാകത്തേക്ക് പോവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം.